നമ്മളിപ്പോ ഇത്രയും മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു, അതായത് ലാലേട്ടന്റെ ഒരു ബിഗ് ഫാൻ ആണ് ഷൈൻ ടോം ചാക്കോ. ശരിക്കും ലാലേട്ടന്റെ ഫാൻ ആയിരുന്നു. അതെ അതെ, ഫാൻ ആയിരുന്നു പറഞ്ഞാൽ ലാലേട്ടന്റെ ഫാനാണ്. ലാലേട്ടനാണ് നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് പടങ്ങളിലേക്ക്. ലാലേട്ടനെ കണ്ടാണ് നമ്മൾ പടങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് ചെറുപ്പത്തിൽ. അതായത് 83 ജനിച്ചു, 86-87 ആകുമ്പോൾ പടം കണ്ടുകൊണ്ടുപോകും. ആ സമയത്ത് ലാലേട്ടനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത്. ഞാൻ ലാലേട്ടനാണ് കുറച്ച് കളിയും ചിരിയും പാട്ടും ബഹളവും കോമഡി ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ലാലേട്ടൻ്റെ ഫാനാണ് നമ്മളെല്ലാവരും, കുട്ടികളെല്ലാവരും. ആ ഒരു മോഹൻലാൽ മോഹൻലാൽ എന്ന് പറയും, മോഹൻലാൽ മോഹൻലാൽ. പക്ഷെ ഞാൻ ലാലേട്ടനായിട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല, പരിചയപ്പെട്ടില്ല. കണ്ടിട്ടുണ്ട് അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ അവിടെ ദൂരെ ഇരിക്കുന്നതും. ഓ, പരിചയപ്പെട്ടിട്ടില്ല. പരിചയപ്പെട്ടിട്ടില്ല. അഭിനയിക്കാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അംബിഷൻ. അത് ആരുടെ കൂടിയാണെന്നുള്ളത് ഒരു അംബിഷൻ അല്ല നമ്മുടെ. അതുകൊണ്ട് അവരുടെ കൂടെ അഭിനയിക്കണമെന്നുള്ളത് അംബീഷൻ ആയിരിക്കില്ല നമുക്ക്. അവരൊക്കെ ഉള്ള സ്ഥലത്ത് അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ലാലേട്ടനായിട്ട് അടുത്ത് തന്നെ ഒരു സിനിമ സംഭവിക്കോ? അല്ലെങ്കിൽ ലാലേട്ടനായിട്ട് ഇപ്പൊ 12th മാൻ എന്ന് പറഞ്ഞ പ്രൊജക്ട് നടക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ അത് ഡേറ്റും പരിപാടി ക്ലാഷ്. ഇപ്പൊ ഭീഷ്മയുടെ ഡേറ്റ്സ് ആയിട്ട് ക്ലാഷ് ആയിരുന്നു. പിന്നെ അപ്പൊ അങ്ങനെ അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നി രണ്ട് സിനിമയൊക്കെ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചു അല്ലേ? അല്ലാതെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ വന്നു വന്നിപ്പോ ഒരു ബിഗ് മമ്മൂക്ക ഫാൻ കൂടി ആയോ? മമ്മൂക്കനെ കാണുന്നത് മമ്മൂക്കയുടെ ഫാൻ ആയിരിക്കും നമ്മൾ. പരിചയപ്പെടുന്ന മുതലല്ല, പരിചയപ്പെട്ട് മനസ്സിലാവുന്ന മുതല്. മനസ്സിലാവുന്ന പോലെ നമ്മള് ഫാനായി സമയമെടുക്കും. പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെ സംഭവിക്കില്ല. അത് ഒക്കെ നാച്ചുറലി സംഭവിക്കുള്ളൂ. അതിന് ഒരു പൂ ചെടിയും വളരാനുള്ളത് അല്ലെങ്കിൽ പൂ വളരാനുള്ള വീടരാനുള്ള ഒരു ടൈമില്ലേ, അതേപോലെ അത്രയും സമയം എടുക്കില്ല. പെട്ടെന്ന് നമുക്ക് അങ്ങനെ തുടങ്ങാൻ പറ്റില്ല. ഒരു കണ്ട് കണ്ട് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ വരുള്ളൂ. ചിലവർക്ക് പെട്ടെന്ന് നടക്കൂട്ടാ, നമ്മളെ സംബന്ധിച്ചൊന്നും നടക്കില്ല. കാരണം നമുക്ക് ആദ്യം നമുക്കതിന് പേടിയാണല്ലോ, വെറുതെ പേടിക്കാം. നമുക്ക് നമുക്ക് ബാക്കിൽ നോക്കുമ്പോ അല്ല, അങ്ങനെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ദേഷ്യപ്പെടും എന്നൊക്കെ. അപ്പൊ പേടിയായിരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ മമ്മൂക്കയും ഉണ്ട്, അതിൽ ഡി ക്യു ആയിട്ടും നല്ലൊരു റാപ്പ് ആണല്ലോ. അപ്പൊ കൂടുതൽ ആരായിട്ടാണ് ഇപ്പൊ നമ്മള് സെറ്റിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ഡി ക്യു ആയിട്ട് ഡി ക്യു കുറച്ചും കൂടി റിസർവ്ഡ് ആണ്, മമ്മൂക്ക നല്ല ടോക്കറ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു ഷൈൻ കൂടുതലും കണക്റ്റഡ് മമ്മൂക്ക ആയിട്ടാണ്. അതെ അതെ, ദുൽഖറിനും എനിക്കൊന്നും അത്ര എക്സ്പീരിയൻസ് ഇല്ല പല സംസാരിക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നു, മമ്മൂക്കയായിരിക്കും കൂടുതൽ സംസാരിക്കാം. പിന്നെ മമ്മൂക്കെ നമ്മൾ കുറെ കാലം മുതൽ കാണാൻ, ദുൽഖറിനെ പിള്ളേരെ കാണാൻ തുടങ്ങി. അപ്പൊ നമ്മള് മാനസികമായിട്ടും കൂടുതൽ പരിചയം മമ്മൂക്കാനായിട്ടാണ്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മമ്മൂക്കയും മോഹൻലാലും ഈ പറയുന്ന ആക്ടേഴ്സ് എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരാളാണ്. അവർക്ക് അങ്ങനെ ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അവർക്ക് നമ്മളെ അങ്ങനെ കാണുന്നില്ലെങ്കിലും നമുക്ക് അവർ അത്രയും വലിയൊരു സ്ഥാനത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ആയിരിക്കും. അപ്പോൾ കൂടുതൽ പിന്നെ ദുൽഖറൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള വിഷയമാണ്. സംസാരിക്കും ആവശ്യത്തിനും കാര്യത്തിനൊക്കെ, പക്ഷേ ഭയങ്കര അങ്ങനെ നമുക്കവിടെ പോലെ ഓണായിട്ടിരിക്കുന്നവര് അതല്ല, അതൊരു എക്സ്പീരിയൻസ് നിന്ന് വരുന്നതാണത്. ഒരു സെറ്റിൽ അത്രയും ഓണായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും കോൺഫിഡൻ്റ് ആണ് ആളാണ്.